वेलकम टू माय चैनल दक्षस व्लॉग या रु दस भर बिजी आ अद वीडियो एक्सप्रेशन सॉरी इन कुछ बिजी अलग इन कुछ फ्री आयो या स्वीट रेसीपी इन अद या पायसान पायसपी आदि अब पायसें वे नमुक नोक या सेमिया पायसान अब सेमिया वे वेमसल या रु पाकट वेमसल अवेद पालन पा या मूं पाकटेड़ेत्र पड़ी पाल अष्टि मेन वे पंचसार पंचसार या डबल वच अब ए अलव या अभी इडवा चाहिए ऐटों कूड़ी मधुर वे मधुर मधुर कुछ मधुर निष्टा अब पंचसार सेपोलिन रईस इतना कहना ना यूस अब अब या अर कपड़े अंडिपरीप किसमिस अमक फ्रई और टीसपूण ऐल पड़ी अब या पड़ा वे नाई पड़ी चोल पड़े वैचा वे नमु स्वीट कीटी मिठाई मेटान मिल्क मेड उपयोग कदयोग या क्या मिठाई मेट आयो या मिठाई मेट उपयोग मिल्क मेडर मिल्क मेड चेटो मेन वे साधन नमें नैया नये कुछ प्रत्येक पर आवश्यक नैया नमुक पायस मेन वे अब नो या अब इन पायस इंग्रीडियस एल सेमिया पायस सो अी या पायस ओके स्टार्ट अब या पात्र अल्प या ना पत्र मणी की नड़क निष्ट या मूनो ना टेबिस्पू नी नीटे मेल्टई वर नमक वेट नई मेल्ट अमुक किसमिस काश्यूनट फ्राई किसमिस फ्राई अब किसमिस नमक मैट सिमी फ्राई पाड़ू सिमटी सिमीट या फ्राई आधिक स्पीडिल पेट कई श्रद्धि नोकी मिक्स ना अंडिपरीप ना फ्राई आदत मैं अब फ्राई मैं इन वेमसल फ्राई अब नमुक वेमसल वेमसल मिक्सा सीमिल फ्राई अधिक चूड़ पा मिक्स फ्लेवर मिक्स
കുറച്ചും കൂടി നെയ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. അയ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം മാറ്റി വെക്കുക. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാവുമ്പോൾ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ സെബോലിനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അരക്കപ്പ് സെബോലിന് ആണ്. അത് നമുക്കൊന്ന് ഒരു പാനിലിട്ടിട്ട് ചൂടാക്കിയിട്ട് വേവിച്ചെടുക്കാം. സെബോലിന് റൈസ് അരക്കപ്പ് എടുത്തു വെച്ചിട്ടത് അത് ഞാനൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അരക്കപ്പാണ് എടുത്തത്. അത് ഒന്ന് ചൂടായിട്ട് വരുന്ന നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് വെന്ത് വരണം. അതൊക്കെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോ ഞാനിത് ഇന്ന് മിക്സാക്കിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോ ഇതാ കളറൊക്കെ മാറി വരുന്നുണ്ട്. കുറച്ചും കൂടി നല്ലൊരു ബ്രൗൺ കളർ കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിത് മാറ്റി വെക്കാം. അപ്പോ കളർ മാറി വരുന്നുണ്ട്. ഈ സേമിയത്തിന് പ്രത്യേക സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന സേമിയാണ്. എന്നാ സ്പെഷ്യൽ എന്ന് ഞാൻ അത് അങ്ങനെ ഇത് ഉണ്ടാക്കുമ്പോൾ ആ സമയത്ത് പറയാം. അപ്പോ എന്നാൽ നമുക്ക് കാണാം എന്നാ അതിന്റെ സ്പെഷ്യൽ, എന്നാ നമുക്ക് സ്പെഷ്യാലിറ്റി എന്നാ നോക്കാം. അപ്പോ നമ്മുടെ വെമുസല്ലി നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മാറ്റി വെക്കുന്നതിന് മുന്നേ മിക്സ് ചെയ്ത് എടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. മാറ്റി വെക്കാം. ഇപ്പോ ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ പാൽ വെച്ച് വെക്കുന്നത്. ഞാൻ ഇപ്പൊ 3 പാക്കറ്റ് പാലാണ് എടുത്തത്. അപ്പൊ അത് പാലൊന്ന് ചൂടാക്കി വെക്കാം. നമുക്ക് ഇതിൽ കൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ 3 പാക്കറ്റ് പാൽ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ചൂടാക്കാൻ വെക്കാം. അപ്പൊ 3 പാക്കറ്റ് പാല് ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ചൂടാൻ നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചൂടായിട്ട് ബാക്കി മിക്സിങ്ങിലൂടെ നമുക്ക് പോവാം. അപ്പൊ നമ്മുടെ സുബോധന അരിയുണ്ട്, ഒന്ന് വെന്ത് വരുന്നുണ്ട്. അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തിട്ടെങ്കിൽ അടിക്ക് പിടിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇടക്കിടക്ക് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. എപ്പോഴും ചെയ്ത് കൊടുക്കണ്ട. തായ് വരുന്നുണ്ട്. അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇടക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. ഇപ്പൊ പാല് തിളച്ചു വന്നിട്ടുണ്ട്. ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ നമ്മളെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മൾ എന്നാ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കാരമൽ സിറപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ കാരമൽ സിറപ്പും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്, പാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ഇടാൻ പോവാണ്. സിമ്മിലിട്ട് കൊടുക്കണം, എന്നിട്ടേ ഇടാൻ പാടുള്ളൂ. എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇടാം. പിന്നെ അതിനുശേഷം വേണ്ടിക്ക് മധുരം ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സിമ്മിൽ വെച്ചിട്ട് ഒന്ന് മെൽട്ട് ആവുന്ന വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോ നമ്മുടെ പഞ്ചസാരന്റെ കാരമല് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി നന്നായിട്ട് ആവണം. അപ്പൊ നമുക്ക് മിക്സാക്കി കൊടുക്കണം. സിമ്മിലെ ആക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടിയായി പോയിട്ട് അത് പിന്നെ കിട്ടൂല. നല്ല സിമ്മിയായിട്ട് അതൊന്ന് ലൂസ് ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം മെൽട്ടാക്കുക. വായ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കാം. അപ്പോൾ മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പാല് ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച പാലുണ്ട്, കുറച്ചത് ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മാറ്റി വെക്കാം. ശേഷം നമുക്ക്
പായസത്തിലേക്ക് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പാൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നേരത്തെ കാച്ചി വെച്ച പാൽ ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇത് ചൂടായ പാലായതുകൊണ്ട് ഇതിലെ ഇതൊന്നും ഒന്നുകൂടി ചൂടാക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മള് ഫ്രൈ ചെയ്ത് വെച്ച വെർമിസെല്ലി ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് വേവുന്ന വരെ നമുക്ക് കാത്തു വെക്കാം അപ്പോ ഞാൻ മൂന്ന് പാക്കറ്റ് പാലല്ലേ ഇവിടെ ചേർത്ത് കൊടുത്തത് അപ്പോ പിന്നെ കുറച്ച് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് വേണ്ട നമുക്ക് കാത്തിരിക്കണം വെന്ത് ഒരു പകുതി വെന്ത് കഴിഞ്ഞ ശേഷം പിന്നെ ഈ കാരമൽ ചെറുപ്പം നമുക്ക് ആഡ് ചെയ്യണ്ടു അല്ലെങ്കിൽ വേവ് പെട്ടെന്ന് കുറഞ്ഞു പോകും അപ്പോൾ വെന്തതിന് ശേഷം മാത്രം നമുക്ക് മധുരം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെർമിസെല്ലി ഇവിടെ നന്നായിട്ടൊന്ന് വെന്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കാരമൽ സിറപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ നേരത്തെ കാരമൽ സിറപ്പ് ആക്കി വെച്ചിട്ടില്ല അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോ ഞാൻ കാരമലിന്റെ സിറപ്പും കൂടി ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഞാൻ പൊടിച്ചു വെച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും അതിന്റെ ആ ഫ്ലേവർ നന്നായിട്ട് അതിൽ എല്ലാ ഭാഗത്തേക്ക് എത്തേണ്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കാരമൽ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട് അപ്പോ നിങ്ങൾക്ക് അത് മധുര കുറച്ചും കൂടി വേണമെങ്കിൽ കുറച്ചും കൂടി ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ അത് നിങ്ങളെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യാം അപ്പോൾ ഏലക്കപ്പൊടിയും ചേർത്തൊന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി വാനില എസൻസ് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊന്ന് ആഡ് ചെയ്യാം വൺ ടീസ്പൂണ് വാനില എസൻസ് ആണ് ഞാൻ ചേർത്തിട്ടുള്ളത് ആ ചേർത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ആ വാനിലേൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഒരു നല്ലൊരു തിള വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പായസത്തിന് നല്ല തിള വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ഇനി സെബോളിന റൈസ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചതാണ് അത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിന് ഇത് ചേർത്ത് കൊടുക്കുന്നതിന് വെച്ചാൽ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് സെബോളിന റൈസ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് കൊത്തു വരുന്നുണ്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി പാല് വേണ്ടിക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് പാല് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മധുരം കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് ഞാൻ ഇനി ഇടാൻ പോകുന്നത് മിൽക്ക് മെയ്ഡാണ് മിൽക്ക് മെയ്ഡിന് പകരം ഞാനിവിടെ ആഡ് ചെയ്യുന്നത് മിഠായി മേറ്റാണ് അപ്പൊ മിഠായി മേറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് അപ്പൊ നന്നായിട്ട് എനിക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം
നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇത് ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്ത ശേഷം കുറച്ചൊന്ന് ഇതൊന്ന് ടൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ലൂസ് ആക്കാൻ വേണ്ടി കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ തിളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് പാൽ, ഒരു പാക്കറ്റ് പാൽ, അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇനിച്ചൊരു നന്നൊരു തിള വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ വറുത്തിടാത്തത് കൊണ്ട് ഞാൻ ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ടേസ്റ്റ് കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി നേരത്തെ ഫസ്റ്റ് തന്നെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇവിടെ നിന്ന് ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ മേലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും രണ്ടും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മളെ ഇത് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓഫാക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് തണിയാൻ വെക്കാം. തണിഞ്ഞതിന് ശേഷം നമുക്ക് ബൗളിലേക്ക് മാറ്റിയിട്ട് ഡെക്കറേറ്റ് എല്ലാം ചെയ്ത് കൊടുക്കാം. അപ്പൊ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോ നമ്മുടെ പായസം ഒന്ന് തണിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡെക്കറേറ്റിംഗിലേക്ക് പോകാം. അപ്പൊ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ബൗളിൽ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ബൗളിലേക്ക് നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെച്ചിട്ടൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ പായസം ഒരു ബൗളിലാക്കി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെക്കറേറ്റ് ചെയ്യുമ്പോഴേക്ക് നമ്മൾ ഫ്രൈ ആക്കി കുറച്ച് രണ്ട് അണ്ടിപ്പരിപ്പ് മാറ്റി വെച്ചായിരുന്നു കിസ്മിസും. അപ്പോൾ അതിന്റെ മേലെ ഡെക്കറേറ്റ് ചെയ്തിട്ട് വെക്കുകയായിരുന്നത്. അപ്പോൾ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സേമിയം കാരമൽ മിക്സ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എനിക്ക് പിന്നെ നിങ്ങളെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണം. അതോടൊപ്പം കമൻ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനല് കണ്ട് ഇഷ്ടപ്പെട്ടുള്ളവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോസ് എപ്പോൾ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യുന്നതിനൊപ്പം ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ കാണാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു വെരി മച്ച്.